ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ജൂലൈ മാസം ഈശോയുടെ തിരുരക്തത്തിന് പ്രത്യേകമായി വണങ്ങുന്ന മാസം. പരിശുദ്ധ കുർബാനയിൽ കൂദാശ ചെയ്യപ്പെടുന്ന ഗോതമ്പപ്പവും വീഞ്ഞും സാക്ഷാൽ ഈശോയുടെ തിരുശരീരവും തിരുരക്തവുമാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ടോ? എന്നാൽ അത് സത്യമാണ്, അതുമാത്രമാണ് സത്യം. ഇറ്റലിയിലെ ഒരു ദേവാലയത്തിലുണ്ടായ തിരുരക്തത്തിൻ്റെ അത്ഭുതം നമുക്ക് കേൾക്കാം. ഇറ്റലിയിലെ ഗ്രുവാറോയിൽ 1294 ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടക്കുന്നത്. വൽവസോണയിലെ യേശുവിൻ്റെ തിരുശരീരത്തിൻ്റെ നാമധേയത്തിലുള്ള ദേവാലയത്തിലാണ് ഈ അത്ഭുതത്തിൻ്റെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്നതെങ്കിലും ഈ അത്ഭുതം നടന്നത് ഗ്രുത്തോറിയോയിലാണ്. ചെറുപ്പക്കാരിയായ ഒരു അലക്കുകാരി ഗ്രുവാറോയിലെ വിശുദ്ധ ജുസ്തോ ദേവാലയത്തിലെ അൾത്താരവിരികൾ അലക്കുന്നതിനായി വേർസിയോളയിലെ അലക്ക് സ്ഥലത്തേക്ക് കൊണ്ടുപോയി. കഴുകുന്നതിനിടയിൽ അൾത്താരവിരിയിൽ രക്തത്തുള്ളികൾ പതിഞ്ഞിരിക്കുന്നത് ആ സ്ത്രീ കണ്ടു. സസൂക്ഷ്മം നിരീക്ഷിച്ചപ്പോൾ തുണിയുടെ മടക്കുകൾക്കിടയിൽ പറ്റിപ്പിടിച്ചിരുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ തരികളിൽ നിന്നാണ് രക്തം വരുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. ദിവ്യകാരുണ്യ തരികളിൽ നിന്ന് രക്തം ഒഴുകിക്കൊണ്ടേയിരുന്നു. അവിചാരിതമായ ഈ സംഭവത്തിൽ ഭയപ്പെട്ടുപോയ ആ സ്ത്രീ ഉടൻ തന്നെ ദേവാലയത്തിലെത്തി പുരോഹിതനെ വിവരമറിയിച്ചു. അദ്ദേഹം കോൺകോർദിയയിലെ ബിഷപ്പ് ചിവിതാദെയിൽ നിന്നുള്ള ജക്കാമേ ദി ഒത്തോണല്ലയെ വിവരമറിയിക്കുകയും ഇതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കിയ ബിഷപ്പ് അത്ഭുതം സംഭവിച്ച തിരുവോസ്തി തരിയും അൾത്താരവിരിയും കോൺകോർഡിയയിലെ തൻ്റെ കത്തീഡ്രലിൽ സൂക്ഷിക്കുവാൻ സാധിക്കുമോ എന്ന് ആരായുകയും ചെയ്തു. എന്നാൽ ഗ്രുവോറായിലെ പുരോഹിതനും വാൽവസോണിലെ പ്രഭുവിൻ്റെ കുടുംബവും ഗ്രുവാറോ വാൽവസോണ പള്ളികളിലെ രക്ഷാധികാരികളും ആ അത്ഭുത തിരുവോസ്തിയും വിരിയും സൂക്ഷിച്ചു വയ്ക്കുവാൻ ആഗ്രഹിച്ചു. ഒരു ഒത്തുതീർപ്പിലെത്താൻ സാധിക്കാത്തതുകൊണ്ട് മാർപ്പാപ്പയുടെ സഹായം അഭ്യർത്ഥിച്ചു. അവസാനം യേശുവിൻ്റെ തിരുശരീരത്തിൻ്റെ നാമധേയത്തിൽ ഒരു ദേവാലയം പണിയണമെന്ന വ്യവസ്ഥയിൽ തിരുശേഷിപ്പ് സൂക്ഷിക്കുവാൻ വാൽവസോണായിലെ പ്രഭു കുടുംബത്തെ മാർപ്പാപ്പ അനുവദിച്ചു. 1453 ദേവാലയത്തിൻ്റെ പണി പൂർത്തിയായി. 1454 പോപ്പ് നിക്കോളാസ് 5-ാമൻ്റെ ഡിഗ്രിയാണ് ഈ അത്ഭുതത്തെപ്പറ്റി വിവരിക്കുന്ന പഴക്കമേറിയതും ഏറ്റവും ആധികാരികവുമായ രേഖ. മുമ്പ് ഈ ഇടവക ദേവാലയം മാതാവിൻ്റെയും സുവിശേഷകൻ ജോണിൻ്റെയും നാമധേയത്തിലായിരുന്നു. പിന്നീടത് യേശുവിൻ്റെ തിരുശരീരത്തിൻ്റെ നാമധേയത്തിലാക്കി. ഇപ്പോൾ ആ വിശുദ്ധ വസ്ത്രം സൂക്ഷിച്ചിരിക്കുന്നത് സ്ഫടികം കൊണ്ടുള്ള ഒരു പേടകത്തിലാണ്. പേടകത്തിനകത്ത് വിദഗ്ധ ശില്പി അന്തോണിയോ കല്ലികാരി വെള്ളികൊണ്ട് നിർമ്മിച്ച അരളിക്കയിലാണ് അത്ഭുതമായി മാറിയ തിരുവോസ്തി തരികൾ സൂക്ഷിച്ചിരിക്കുന്നത്. കുർബാനയുടെ തിരുനാൾ ആഘോഷവേളയിൽ തിരുവോസ്തിയടങ്ങിയ അരളിക്കയും വഹിച്ചുകൊണ്ടുള്ള ആഘോഷമായ പ്രദക്ഷിണം നടത്താറുണ്ട്. വിശുദ്ധ വസ്ത്രത്തിൻ്റെ സ്മാരക മഹോത്സവം ആഘോഷിക്കുന്നത് ഈസ്റ്റർ നോമ്പ് കാലത്തെ 5-ാമത്തെ വ്യാഴാഴ്ചയാണ്. ദിവ്യകാരുണ്യത്തിൻ്റെ ഏറ്റവും ചെറിയ കണികകളിൽ പോലും താൻ സന്നിഹിതനാണെന്ന് തെളിയിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അങ്ങേ തിരുശരീര രക്തങ്ങളെ ഏറ്റവും വലിയ ഭക്തിയോടെ സമീപിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും സ്തുതിയും ബഹുമാനവും ആരാധനയും ഉണ്ടാകട്ടെ. ആമേൻ.